മലയാളം ബിഗ് ബോസ് സീസൺ 6 ഇത്രയും അത്തപ്പത്തിച്ചൊരു സീസണും അത്തപ്പത്തിച്ചൊരു കോംബോയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ജാസ്മിൻ ഗബ്രി കോംബോ വന്ന അന്ന് തൊട്ട് കൈയും പിടിക്കുക കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക, അതിൻ്റെ പേര് ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ അന്യമതത്തിൽ നിന്ന് ഒരാളെ വിവാഹം കഴിക്കില്ല. ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രം, പക്ഷേ കൂടെ കിടക്കും, ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കില്ല. ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ വന്നത് ഗബ്രിയോട് സംസാരിക്കാനും ഗബ്രിയുടെ കൂടെ കിടക്കാനും മാത്രമെന്ന ലക്ഷ്യത്തോടെ. ക്യാമറ ഫോക്കസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അഴിഞ്ഞാട്ടം കുറച്ച് കൂടുതലാക്കി കാണിക്കുക തന്നെ ചെയ്യും ജാസ്മിൻ. വായ്ത്താളം അടിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ, ആരെയും തോൽപ്പിച്ചു നിർത്താനുള്ള നാവുള്ളത് കൊണ്ട് തന്നെ ജയിക്കുമെന്ന ഉറപ്പ് ജാസ്മിനുണ്ട്. ക്യാമറ ഫോക്കസ് വരുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ഞങ്ങൾ വലിയ താരങ്ങളാണ്. ഇതുവരെ കോംബോസുകൾക്ക് ഒന്നും ഇതുവരെ ഒരു പിഴവും സംഭവിക്കാത്ത, ഞങ്ങൾ പുറത്തുനിന്നെല്ലാം പഠിച്ചിട്ടാണ് വന്നത്. കോംബോകളെല്ലാം വൻ ഹിറ്റുകൾ തന്നെയാണ്. പുറത്തിറങ്ങിയാൽ ജാസ്മിൻ ഗബ്രി കോംബോ, വൗ, അടിപൊളി കോംബോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈലൈറ്റായിട്ട് കൈയും പിടിച്ചിരുന്നാലാണ് കാണുകയുള്ളൂ പ്രേക്ഷകർ. ഇന്നലെ നമ്മുടെ ഗബ്രിയും ജാസ്മിനും റോക്കി ബായും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് നടന്നു. ആ ഫൈറ്റിന് കാരണമെന്ന് പറയുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോപ്രായങ്ങൾ തന്നെയാണ്. ജാസ്മിയും ഗബ്രിയും ബായ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കാണിച്ചതാണ്, ലൈവിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. നമുക്കിങ്ങനെ കാണിച്ച് ഗബ്രി പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ ചെവിയിൽ, നമുക്ക് റോക്കീനെ കാണിച്ച് ഓരോന്ന് കോപ്രായങ്ങൾ കാണിക്കാമെന്ന്. ആ ജാസ്മിൻ വൃത്തികെട്ട ഓരോ മുഖഭാവങ്ങളാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാം തികഞ്ഞതാണ് എന്ന അഹങ്കാരമാണ് ജാസ്മിനുള്ളത്. റോക്കി ബായ് ഇന്നലെ പവർ റൂമിൽ കയറി ഞങ്ങളോട് വലിയ രീതിയിലുള്ള ഫൈറ്റ് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ റോക്കി ബായ് ഒരു കാര്യം പറയുകയും ചെയ്തു, ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാനും വന്നതാണെങ്കിൽ വല്ല റിസോർട്ടും എടുത്ത് നടന്നാൽ പോരെ. പ്രേക്ഷകരും അതുതന്നെയാണ് റോക്കിയുടെ ചോദ്യത്തിന്, പ്രേക്ഷകരും ഒന്നു ചേരുന്നു, നിനക്കൊക്കെ ഗബ്രിക്കും ജാസ്മിനും അതാണ് ലക്ഷ്യമെങ്കിൽ അതുതന്നെ ചെയ്തുകൂടായിരുന്നില്ലേ? ആ ഒരു ലക്ഷ്യത്തോട് മാത്രമായിരുന്നു അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതെന്ന് തോന്നുന്നു. റോക്കിയെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ റോക്കിയെ പുറത്താക്കിയത്. ഡയറക്റ്റായിട്ട് എവിക്ഷനിൽ റോക്കി ബായിനെ കൊണ്ടിടുക, പവർ ടീമിന് എല്ലാ അധികാരമുണ്ട്. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ എന്തിനാണ് ഈ ശനി ഞായർ ദിവസങ്ങളിൽ ലാലേട്ടനെ വെറുതെ വിളിച്ചു വരുത്തി നാണം കെടുത്തുന്നത്? ഈ പവർ ടീമിന് തന്നെ ലാലേട്ടൻ്റെ പവറും കൂടെ കൊടുത്തൂടെ?